കാട്ടുന്നത്? എന്താ എനിക്ക് പറ്റിയിട്ടുണ്ട്? എന്തൊക്കെ ഈ കാട്ടി കൂട്ടുന്ന പോയി കടന്ന കുട്ടി, ഞാൻ എന്നോട് എങ്ങനെ ഇതൊക്കെ പറയുന്നൊണ്ട് കജ്ജണില്ല പറയാൻ. ഒന്ന് വേഗം വാവിച്ച് പൊന്നാര കുട്ടി, പെണ്ണൂന്റെ സ്വഭാവമൊക്കെ ആകെ മാറിയിക്കണ്. ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് എന്നോട് പറയുമ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടണ കണ്ടിട്ട് ഇച്ചി എന്താ കാട്ടണ്ട് പൊടിയാടില്ല. ഒന്ന് വേഗം വാവിച്ച് ഓള് ഇന്നലെ മനയെ കൊണ്ടുപോയാണ്ട് കുട്ടിനെ വള്ളത്തിൽ കിടാൻ നോക്കി. അത് ഞാൻ ഭാഗ്യത്തിന് കണ്ടതുകൊണ്ട് ആ കുട്ടിനെ ജീവനോടെ കിട്ടി. അത് കഴിഞ്ഞ് ഇന്ന് നേരം എന്നാലും ഇതൊന്ന് വേഗം വണ്ടി വാവി ഇനി ഒരു ആസ്പത്രി കൊണ്ടുപോയാണ്ട് നല്ലൊരു ഡോക്ടറെ കാട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇപ്പൊ ഇനി വരാൻ പോണെന്ന് വെച്ചറിയില്ല. എനിക്ക് എന്റെ കുട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി വാവിച്ചിങ്ങട്ട്. ഇത്രയും കാലം ഞാനും ഓളും എന്നെ ആസ്പത്രിക്ക് അത് ഇത് നിറഞ്ഞു പൊളിച്ചും വെച്ച് പണിയാണ് അതാണ് ഇതാണ് പറഞ്ഞ് വേക്കൊക്കെ നിക്കും. അങ്ങനെ വെച്ച് കാട്ടല്ലേ, ഒന്ന് വേഗം വാവ്. അല്ലെങ്കിൽ ഒരു കുഴപ്പമൊക്കെ ഈ കണ്ട കാലം വരെ ഉണ്ടായിട്ടില്ല. എന്താന്ന് വെച്ച് പൂടിയാടില്ല, നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാട്ടി നോക്കുക. അല്ല എന്താ ഞമ്മള് കാട്ടി കുഞ്ഞി കുട്ടി ഒന്ന് വേഗം വാവിച്ച്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല പോകാൻ നിക്കരുതെന്ന്. കുട്ടിനെടുത്തോണ്ട് വള്ളത്ത് കിട്ടിക്കേ? ആര് എന്താ ഓക്ക് എന്താ പീരാന്താ പടച്ചറബേ? പീരാന്തില്ല പെണ്ണിനെയാണ് എന്റെ കുട്ടിനെ കൊണ്ട് കെട്ടിച്ചിരിക്കുന്നത്. എന്താ ഇതൊന്നും ഓല ആദ്യം പറയുന്നത്? ഓഞ്ചറബേ എന്തൊക്കെ ഞാൻ ഈ കേക്കുന്നത്? കുട്ടിനെ വള്ളത്ത് കെട്ടിക്കുന്നിട്ട് എന്റെ കുട്ടിക്ക് എന്തേലും പറ്റിക്കണോ? ഞാൻ പോരുന്നില്ല, പോയിക്കോ. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? പഠിച്ചോനെ ഇച്ച് വെച്ചല്ലോ. ഏതായാലും വേഗം പോയോക്കി വാവ്. ഇതൊക്കെ പാടെ കേട്ടിട്ട് മനസ്സിലാകടന്നു പോയി വാട്ടാ. എന്തേലും ഉണ്ടെങ്കി വിളിച്ചോണ്ട് ഇഞ്ച കുട്ടി. സിസ്റ്റർ അടുത്ത ആളെ വിളിക്കൂ. വരും, ഇരിക്കും. എന്താണ് പ്രശ്നം ഡോക്ടറെ? ഇതിന്റെ കുട്ടിയാണ്, ഓള് പ്രസവിച്ചടക്കി. ഓളെ കുട്ടിയാണിത്. ഇതിനാകെ 4 മാസമായിട്ടുള്ളൂ. കുറച്ച് ദിവസമായിട്ടിപ്പോ ഇവളെ സ്വഭാവം ആകെ മാറിയിക്കാണ് ഡോക്ടറെ. ഇന്നലെ ഓള് ഈ കുഞ്ഞു കുട്ടിനെ കൊണ്ടുപോയാണ്ട് വള്ളത്തിൽ കിടാൻ നോക്കി. ശരി, ഭാഗ്യത്തിന് ഞാനത് കണ്ടതുകൊണ്ട് ഈ കുട്ടിനെ ചി രക്ഷപ്പെടുത്താൻ പറ്റി. അത് കഴിഞ്ഞിന്ന് നേരെ വെളുത്താണ്ട് ഞാൻ നീച്ച് നോക്കുമ്പോ ഒരു ബ്ലേഡ് എടുത്താണ്ട് ഓളോളെ കച്ച മുറിച്ച നോക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്താ ഡോക്ടർ ഇനി ഞാൻ കാട്ടുന്നിച്ച് പൊടിയാടില്ല? നിങ്ങളൊരു വച്ച് പറഞ്ഞിരുന്നു എടുന്നേറിക്കണ്. ഞാൻ ഇവളെ ഈ ഒരു സ്വഭാവം കൊണ്ട് ഇവളെങ്ങനെ നല്ലെന്നും ഇവക്ക് എന്താ പറ്റിക്കണെന്നാവോ? എന്താ ഡോക്ടറെ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത് ഞാൻ ഹസ്ബൻഡാണ്. ഓക്കേ,
നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തിരിക്കൂട്ടോ, എനിക്ക് ഈ കുട്ടിയോട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാണ്ട്. കുട്ടിന്റെ പേര് സന എന്നാണല്ലേ? എന്താണ് സനന്റെ പ്രശ്നം? എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ, നമുക്ക് പരിഹാരം കാണാം. പരിഹാരം കാണാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇയാൾക്കില്ല. പറഞ്ഞോളൂ, എന്തിനു പേടിക്കണ്? എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളൂ. സനന്റെ ഹസ്ബൻഡ്, അവർ ഫാമിലി, അതേപോലെ സനന്റെ ഫാമിലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണം സന. എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അത് ശരി, അപ്പൊ ഇതൊക്കെയാണ് സനന്റെ പ്രശ്നങ്ങൾ അല്ലേ? ലക്ഷ്മി കണ്ടട്ടോ, നമുക്കെല്ലാം ശരിയാക്കാം. സന കുറച്ച് സമയം പുറത്തു പോയിരിക്കൂട്ടോ, ഹസ്ബൻഡിനോടും ഉമ്മാനോടും ഒന്ന് അകത്തേക്ക് വരാൻ പറയണം കേട്ടോ. ശരി. ഞാൻ ഇത്രയും സമയം സനനോട് സംസാരിക്കുന്നു. സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ സനക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇനി മുതൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ അതങ്ങനെ വലിയൊരു പ്രശ്നമാക്കിയിട്ട് നിങ്ങൾ കാണൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് അങ്ങനെ വലിയൊരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് ആ കുട്ടിക്ക് പറ്റിയിട്ടുള്ളതെന്നൊന്ന് ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൾ പഴയ പോലെ തന്നെ നോർമലാവും, അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. സനനോട് കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഭർത്താക്കന്മാരുടെ പ്രസൻസ്, അവരുടെ കെയറിങ് ഇതൊക്കെ നല്ലോണം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവരുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും നമ്മൾ ഈ ഒരു സമയത്ത് കെയർ ചെയ്യേണ്ടത് അവരുടെ മെന്റൽ ഹെൽത്തിനെയാണ്. സന ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്നാണ് അതിന് പറയുക. പേര് കേട്ടാണ്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, അത്ര വലിയൊരു അസുഖമൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ അസുഖമാണ്. അപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇതിന്റെ സയന്റിഫിക് വശം എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകളിലുള്ള ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ അതേപോലെ പ്രൊജസ്റ്ററോൺ, ഈ ഹോർമോണുകൾ നല്ല രീതിയിൽ കൂടും, നന്നായിട്ട് അങ്ങോട്ട് കൂടും. അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷം ഈ രണ്ട് ഹോർമോൺസും നല്ലോണം കുറയും. ഈ കുറയുന്ന സമയത്ത് ഇത് അവരെ ഹെൽത്തിന് എഫക്റ്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുപോലുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അവർ കാണിച്ചു തുടങ്ങുക. ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ സനയിൽ കാണുന്ന പ്രശ്നം. ചില ആൾക്കാർ പറയും പ്രസവത്തിൽ ഭ്രാന്തായതാണ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചപ്പോൾ പറയാതെ കല്യാണം കഴിപ്പിച്ചെന്നതാണെന്നൊക്കെ പറയും. ശരിക്കും അതൊന്നും അല്ല കേട്ടോ, ഇതിന്റെ പ്രശ്നം ഇതാണ്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാരാണ് കൂടുതൽ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ചുരുക്കം കുറച്ച് ആളുകൾക്ക് മാത്രമുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ധാരണ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാര് അറിഞ്ഞിരിക്കണം നല്ലതാണ് കേട്ടോ. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉറക്കക്കുറവ്, നിരാശ,
അമിതമായിട്ടുള്ള ദേഷ്യം, വിഷാദം, അതേപോലെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, അതേപോലെ ചില ആളുകൾക്ക് ഉറക്കം കൂടുതലേക്കാരം, അലസത, ചിലർ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കും, ചിലർ സ്വയം ഉപദ്രവിക്കും, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതിനൊക്കെയുള്ള ഏക പരിഹാരം എന്ന് പറഞ്ഞാല് അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക, എല്ലാവരും കൂടെ ഉണ്ടെന്ന് തന്നെ അവരെ ബോധ്യപ്പെടുത്തുക. അതേപോലെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അവരുടെ മെന്റൽ ഹെൽത്തിനും കുറച്ച് കെയർ ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒന്ന് നിന്നു കൊടുക്കുക, കുറച്ച് സമയം അവരൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ അനുവദിക്കുക, എപ്പോഴും കുഞ്ഞ് ആ ഒരു ലോകം മാത്രമല്ല എന്ന് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊരു തരം മാനസികാവസ്ഥയാണ്. ഈ സമയത്ത് നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 90% 80% ഭർത്താക്കന്മാർക്ക് ഇതറിയില്ല, അതാണ് പ്രശ്നം. ഈ പേരും പറഞ്ഞ് എത്രയോ പേരെ നമ്മളെ സൊസൈറ്റി ഭ്രാന്താണെന്നും പറഞ്ഞ് തള്ളുന്നുണ്ട്. അപ്പോ ഇത് ഭ്രാന്തൊന്നുമല്ല, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം, അത് നമ്മളെ സമൂഹത്തിൽ അത്യാവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കൂടി വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ സനക്ക് ആവശ്യമുള്ളത് നല്ലൊരു സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്. അതേപോലെ അവളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും, പഴയ സന എങ്ങനെയിരുന്നു അതേപോലെ അവൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവൾക്ക് കുറച്ച് സമയം കൊടുക്കുക. പിന്നെ കുഞ്ഞിനെ നോക്കണ കാര്യം അവളെ മാത്രം ഏൽപ്പിക്കാതെ ഭർത്താക്കന്മാർക്കും കുഞ്ഞിനെ നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, നല്ല സപ്പോർട്ട് കൊടുക്കുക, കെയർ ചെയ്യുക, ഇതൊക്കെയാണ് ഈ സനക്ക് വേണ്ട ട്രീറ്റ്മെന്റ്. അല്ലാതെ ഇതിന് മരുന്നോ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണിത് കേട്ടോ. അപ്പൊ ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണിച്ചാൽ മതി, ശരി കേട്ടോ. ഇതിനെ പറ്റുന്ന എനിക്കറിയില്ലേ, ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റിയ ഗൗരവം മനസ്സിലായത്. സിസ്റ്ററെ അടുത്ത ആളുകൾ കൂട്ടാം, ടൈം എത്ര ആയാവും. അപ്പൊ മക്കളെ, ഡോക്ടർ വേഷമൊക്കെ കെട്ടി കുഴങ്ങി കുത്തിരിക്കണേ. എന്തായാലും ഇന്നത്തെ നമ്മളെ ഈ സ്റ്റോറിന്റെ ലാസ്റ്റ് പാർട്ടാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. അതേപോലെ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വീഡിയോസ് ആയിട്ട് ചെയ്തിടുമ്പോൾ പരമാവധി അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ നമ്മളെ ചാനല് ആദ്യമായിട്ട് കാണാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ചെയ്തിടുന്നത്. പിന്നെ അതേപോലെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു അസുഖം, അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് പ്രസവശേഷം സ്ത്രീകളിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചിലർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. അപ്പോൾ അതാണ് നമ്മളിതിൽ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം, കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന ഡോക്ടർമാരൊന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് സ്റ്റോറി ചെയ്തിടുമ്പോഴും അതിൽ പല പല കഥാപാത്രങ്ങളുണ്ടാവും. ചിലപ്പോൾ നല്ല കഥാപാത്രക്കാരും, ചിലപ്പോൾ മോശക്കാരും, ചിലപ്പോൾ അമ്മായിമേക്കാരും, നാത്തൂനേക്കാരും, അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇപ്പോ രണ്ടാനമ്മയിലൊക്കെ എന്താ പറയാ, കുറച്ച് രണ്ടാനമ്മ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു റോളൊക്കെയാണ് ചെയ്യല്ലേ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വന്ന് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ ദയവ് വിചാരിച്ച് നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ആയിട്ട് ചെയ്യല്ല, നമ്മൾ അഭിനയിക്കുകയാണ്. പിന്നെ എല്ലാ സ്റ്റോറിയിലും പരമാവധി നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയും, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. താങ്ക് യു.